യുക്രൈനിൽ ആണവ യുദ്ധത്തിന് റഷ്യ തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അമേരിക്ക യുക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചാൽ യുദ്ധത്തിന്റെ രൂപം മാറുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ആണവ യുദ്ധത്തിന്റെ അവസ്ഥയില്ല, എന്നാൽ സൈനിക സാങ്കേതിക കാഴ്ചപ്പാടിൽ ഞങ്ങൾ ആണവ യുദ്ധത്തിന് തയ്യാറാണെന്ന് TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പുടിൻ പറഞ്ഞു. ഈ മാസം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പുടിന്റെ പ്രതികരണം. അടുത്ത 6 വർഷം കൂടി 71-കാരനായ പുടിൻ തന്നെ റഷ്യയെ നയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. റഷ്യൻ മേഖലയിലോ യുക്രൈനിലോ US സൈന്യത്തെ വിന്യസിച്ചാൽ അത് അനാവശ്യ ഇടപെടലായി റഷ്യ പരിഗണിക്കുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. US റഷ്യ ബന്ധങ്ങളിലെ നയതന്ത്ര വിഷയങ്ങളിൽ വിദഗ്ധരായവർ അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ട ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കരുതുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഞങ്ങളതിന് സജ്ജരാണെന്ന് പുടിൻ പറയുന്നു. യുക്രൈൻ യുദ്ധത്തോടെ 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്കു ശേഷം US റഷ്യ ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായതായി നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. 2022 February റഷ്യ യുക്രൈനിലേക്ക് സേനയെ അയച്ചത്. 2 വർഷം പിന്നിട്ട യുദ്ധത്തിൽ 10,000-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇതിന്റെ 2 ഇരട്ടിയോളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പുടിൻ തയ്യാറായിട്ടില്ല. ഒപ്പം റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് 2022 അവസാനത്തോടെ ലോകമൊരു ആണവ യുദ്ധ പ്രതിസന്ധിയുടെ വക്കീലെത്തിയിരുന്നു. എന്നാൽ ഇതൊഴിവാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുടെ ഇടപെടലുകൾ സഹായിച്ചതായി മുതിർന്ന US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച CNN റിപ്പോർട്ട് ചെയ്തു. 2022 അവസാനത്തോടെ റഷ്യ യുക്രൈനിൽ ആണവ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട US തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നതായി അമേരിക്കൻ വാർത്താ അവതാരകനും മുൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുമായ ജിം സ്ക്യൂട്ടോ പറഞ്ഞു. റഷ്യയുടെ ആണവായുധ ആക്രമണ സാധ്യതയെക്കുറിച്ച് ബൈഡൻ ഭരണകൂടം ഗുരുതരമായ ആശങ്കകൾ പങ്കുവച്ചിരുന്നതായി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ സ്യൂട്ടോ വെളിപ്പെടുത്തി. ഈ കാലയളവിൽ US ലഭിച്ച ചില നയതന്ത്രപരമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആശങ്ക ഉടലെടുത്തത്. US നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ആണവായുധ പ്രയോഗം തടയുന്നതിനായി നിരവധി പദ്ധതികൾ രൂപപ്പെടുത്തുകയും നിരവധി യോഗങ്ങൾ ചേരുകയും ചെയ്തിരുന്നു. 2022 അവസാനം കെർസൻ ഉൾപ്പെടെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങൾക്കെതിരെ യുക്രൈൻ സൈന്യം കാര്യമായി മുന്നേറ്റം നടത്തിയപ്പോൾ ആണവായുധ പ്രയോഗ സാധ്യത കൂടുതൽ ഉയർന്നു. റഷ്യൻ സേനയ്ക്ക് നേരിട്ട തിരിച്ചടി സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. കൂടാതെ ആണവ ആക്രമണം നടത്തുന്നതിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള റഷ്യൻ ഉദ്യോഗസ്ഥരുടെ ചില സംഭാഷണങ്ങളും പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഈ ചർച്ചകളുടെ കൃത്യമായ സ്വഭാവം വ്യക്തമല്ല എങ്കിലും അവ US ഭരണകൂടത്തിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് 2022 അവസാനത്തിന് ഉടനീളം US അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ നടത്തിയിരുന്നു. ആശങ്കകൾ റഷ്യയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ആണവ യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ ചൈനയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള ശ്രമങ്ങളും അമേരിക്ക നടത്തിയതായി ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ സ്ക്യൂട്ടയോട് പറഞ്ഞു. ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകളും പരസ്യ പ്രസ്താവനകളും ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ സഹായിച്ചതായും US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള CNN റിപ്പോർട്ടിൽ പറഞ്ഞു. ഈ കാലയളവിൽ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടന്ന ഒരു ഉച്ചകോടിക്കിടെ ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്ന് നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിരുന്നു. ഇന്നത്തെ യുഗം യുദ്ധത്തിനുള്ളതല്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനെ അറിയിച്ചത്. ഈ സന്ദേശം പിന്നീട് പല ലോക നേതാക്കളും ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.